നമസ്കാരം. പി എസ് സി എക്സാം ഗൈഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡിഗ്രി ലെവൽ എക്സാമിനേഷൻ്റെ ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞ ദിവസം നടന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം കണ്ടിട്ടുണ്ടാവും. ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ജനറലി നോക്കിക്കഴിഞ്ഞാൽ മലയാളം വലിയ പ്രശ്നമില്ലായിരുന്നു. മാത്സ് നമുക്ക് ഇത്ര സമയം എടുക്കുമെന്നാലും ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു. കമ്പ്യൂട്ടർ വലിയ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ നമ്മുടെ ജി കെ കുറച്ച് നമുക്ക് ചില ചോദ്യങ്ങൾ വളരെ ഡെപ്തിൽ ചോദിക്കുന്നുണ്ടായിരുന്നു. ചില ചോദ്യങ്ങളാണെങ്കിൽ നമ്മൾ കേട്ടിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പം നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നന്നായിട്ട് റെഫർ ചെയ്തിട്ട് വേണം ഇനിയുള്ള എക്സാമിനേഷന് കുറച്ചും കൂടെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട്. അപ്പം ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ പല പല ചോദ്യങ്ങളും എവിടെ നിന്നാണ് വന്നത്, ഏത് ഏരിയ നിന്നുള്ള സോഴ്സൊക്കെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അതിലെ ആദ്യത്തെ ചോദ്യം, ആ ചോദ്യത്തിൻ്റെ ഉത്തരവും അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളും ആണ് ഇന്ന് ഈ ഒരു ക്ലാസ്സിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ബിക്കോസ് നമുക്ക് ഈ ഭാഗത്ത് നിന്ന് ഇനിയും ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. അതേപോലെ ഓരോ ചോദ്യങ്ങളും നമുക്ക് ഓരോന്നോരോന്നായിട്ട് എടുത്തിട്ട് അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സും കാര്യങ്ങളും പഠിച്ചു പോകുന്ന എന്തുകൊണ്ടും നമുക്ക് ഇനിയുള്ള എക്സാമിനേഷൻസിന് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു ചോദ്യം നോക്കാം. 2022 ജനുവരി 21 മൂന്ന് സംസ്ഥാനങ്ങൾ 50-ാമത്തെ സംസ്ഥാന ദിനം ആചരിച്ചു. താഴെ പറയുന്നവയിൽ ഏതാണ് ഈ മൂന്നിൽ ഒന്നല്ല എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് മണിപ്പൂർ, മേഘാലയ, നാഗാലാൻഡ്, ത്രിപുര. ഈ നാല് സംസ്ഥാനങ്ങളിലെ മൂന്ന് സംസ്ഥാനങ്ങളെ 2022 ജനുവരി 21 50-ാമത്തെ സംസ്ഥാന ദിനം ആചരിച്ചു. ആ കൂട്ടത്തിൽ ഉൾപ്പെടാത്തത് ആരാണെന്നാണ് ചോദ്യം. ഇപ്പം ഇവിടെ നമ്മളിൽ നിന്നും അവർ പി എസ് സി എന്താണ് അറിയാൻ ആഗ്രഹിക്കുന്നത് വെച്ചാൽ, നമ്മുടെ സംസ്ഥാന രൂപീകരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇപ്പം ഞാനിത് കണ്ടത് ലക്ഷ്മീകാന്തിൻ്റെ പൊളിറ്റി ടെക്സ്റ്റ് ബുക്കിൽ ഒരു ചാപ്റ്റർ ഉണ്ട്. അപ്പം അതിൻ്റെ അകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട് 1956 ശേഷം രൂപം കൊണ്ട സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും അത് രൂപം കൊണ്ട വർഷവും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പം ആ ഒരു ഏരിയയിൽ നമ്മൾ നോക്കിയാൽ കൃത്യമായിട്ട് നമുക്ക് ഇതിൻ്റെ ആൻസർ പറയാനായിട്ട് പറ്റും. അപ്പം ഇതിലെ മൂന്നെണ്ണം ഒരേ ടൈമിലാണ് രൂപം കൊണ്ടത്. അപ്പം അതുകൊണ്ട് തന്നെ 2022 അത് 50-ാമത്തെ സംസ്ഥാന ദിനം ആചരിച്ചു എന്ന് പറയുമ്പോൾ 50 വർഷം പുറകോട്ട് പോയാൽ 1972 ആ ഒരു ടൈം പീരീഡിൽ ഇതിൽ മൂന്നെണ്ണം രൂപം കൊണ്ടു, ഒരെണ്ണം വേറെ ഏതോ ഒരു കാലഘട്ടത്തിലാണ്. ഒന്നല്ലെങ്കിൽ നമുക്ക് ആ മൂന്നെണ്ണം ഏതൊക്കെയാണ് ഒരുമിച്ച് വന്നതെന്ന് അറിയണം, അല്ലെങ്കിൽ ഇതിലേതെങ്കിലും ഒരു സംസ്ഥാനം ഈ 72 അല്ലാണ്ട് വേറെ ഏതെങ്കിലും സമയത്ത് ഫോം ചെയ്തതാണോ എന്നുള്ള നമുക്കൊരു ധാരണ ഉണ്ടായിരിക്കണം. 1956 നവംബർ 1 കേരള സംസ്ഥാനമൊക്കെ രൂപം കൊള്ളുമ്പോൾ 14 സംസ്ഥാനങ്ങളാണ് അന്ന് ഇന്ത്യയിൽ ഉണ്ടായത്. 15-ാമത്തെ സംസ്ഥാനം 56 ശേഷമാണ് രൂപം കൊണ്ടത്. അതേതാണെന്ന് അറിയാമോ? 1960 ബോംബെ വിഭജിച്ചിട്ട് മറാത്തി സംസാരിക്കുന്നവർക്ക് മഹാരാഷ്ട്രയും ഗുജറാത്ത് സംസാരിക്കുന്നവർക്കായിട്ട് ഗുജറാത്തി ഭാഷ സംസാരിക്കുന്നവർക്ക് ഗുജറാത്ത് സംസ്ഥാനം രൂപം കൊള്ളുകയായിരുന്നു. അപ്പം 56 ശേഷം പിന്നെ, അതായത് ആ 14 സംസ്ഥാനങ്ങൾക്ക് ശേഷം പിന്നെ വന്ന 15-ാമത്തെ സംസ്ഥാനം ഗുജറാത്താണ്. മഹാരാഷ്ട്രയെന്ന് ഗുജറാത്തി ഭാഷ സംസാരിക്കുന്നവർക്കായിട്ട് ഗുജറാത്ത് ആ ഒരു സംസ്ഥാനം വേറെ മാറുകയാണ്. അപ്പം 15-ാമത്തെ സംസ്ഥാനം ഗുജറാത്താണ്. അത് 60 കാലഘട്ടം 1960. പിന്നെ 1963 16-ാമത്തെ സംസ്ഥാനമായിട്ടാണ് നാഗാലാൻഡ് വരുന്നത്. ഓക്കെ, അപ്പം 1956 ശേഷം ആദ്യം വന്നത് മഹാരാഷ്ട്രയിൽ നിന്ന് ഗുജറാത്ത് പോയി, പിന്നെ നാഗാലാൻഡാണ് 16-ാമത്തെ സംസ്ഥാനം വരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഈ ബാക്കിയെല്ലാം വരുന്നത്. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഏതാണ്? ഈ മൂന്നെണ്ണത്തിനോട് ഒപ്പം രൂപം കൊള്ളാത്ത ആദ്യം വന്നത് ഇതിനകത്ത് നാഗാലാൻഡാണ്. നാഗാലാൻഡാണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഇനി 16-ാമത്തെ നാഗാലാൻഡ് കഴിഞ്ഞ് 17-ാമത് വന്നത് ഹരിയാനയാണ്. ഹരിയാനയും ചണ്ഡീഗഡും, നമ്മുടെ പഞ്ചാബ് ഡിവൈഡ് ചെയ്തിട്ടാണ് ഇത്, ചണ്ഡീഗഡ് കേന്ദ്രഭരണ പ്രദേശമാകുന്നു, ഹരിയാന ഒരു സംസ്ഥാനം. അത് 1966 വരുന്നു. പിന്നെ 71 ഹിമാചൽ പ്രദേശ് വരുന്നു, അത് 18-ാമത്. അപ്പം നമുക്കിപ്പോൾ തന്നെ ആ ഓർഡർ എന്നോട് പറയാം. 60 നമ്മുടെ മഹാരാഷ്ട്രയിൽ നിന്ന് ഗുജറാത്ത് സെപ്പറേറ്റ് ആവുന്നത്, 60 പിന്നെ 63 16-ാമതായിട്ട് നാഗാലാൻഡ് വരുന്നു. പിന്നെ 66 17-ാമത്തായിട്ട് ഹരിയാന വരുന്നു. പിന്നെ അപ്പം ഈ മൂന്നിനാണ് 60 വരുന്നത്. 60 ഏതാണ്? ഗുജറാത്ത്. 63 നാഗാലാൻഡ്. 66 ഹരിയാന. മൂന്നിന് 60. പിന്നെ 71 ഹിമാചൽ പ്രദേശ് 18-ാമത്തെ സംസ്ഥാനമായിട്ട് 71 വന്നു. പിന്നെ 72 ഇവർ മൂന്നുപേരും ഒരുമിച്ച് വന്നത്. ആരാണ്? മണിപ്പൂരും ത്രിപുരയും മേഘാലയയും. ഓക്കെ, അപ്പം മണിപ്പൂർ, ത്രിപുര, മേഘാലയ, മണിമേഖല, ത്രിപുര സുന്ദരി മണിമേഖല, അങ്ങനെ എന്തെങ്കിലും ഒന്ന് ഓർത്ത് വെച്ചാൽ ഈ മൂന്നിനും ഒരുമിച്ച് ഓർക്കാം. ത്രിപുര, മണിപ്പൂർ, മേഘാലയ 72. അപ്പോൾ അവരൊരുമിച്ച് വന്നു. നാഗാലാൻഡ് അതിന് മുന്നേ എന്ന് വന്നാണ്, 63 വന്നാണ്. ഏകദേശം 9 ഗ്യാപ്പിലാണ് നാഗാലാൻഡിൽ നിന്ന് ബാക്കി മൂന്ന് സംസ്ഥാനങ്ങൾ രൂപം കൊള്ളുന്ന സമയം എന്ന് പറഞ്ഞാൽ. പിന്നെ അപ്പം 18-ാമത്തെ സംസ്ഥാനമായിട്ട് ഹിമാചൽ പ്രദേശ് വരുന്നു. 19 മണിപ്പൂർ, 20 ത്രിപുര, 21 മേഘാലയ. ആ ഒരു ഓർഡർ അങ്ങനെ തന്നെയാണ്, മണിപ്പൂർ, ത്രിപുര, മേഘാലയ എന്നാണ്. എം എ കഴിഞ്ഞിട്ടാണ് എം ഇ, നടുക്ക് ത്രിപുരയുണ്ട്. ഇനി 75 22-ാമത്തെ സംസ്ഥാനമായിട്ട് സിക്കിം വരുന്നു. സിക്കിം 75
അത് കഴിഞ്ഞപ്പോൾ 70s തീർന്നു. അപ്പോൾ 70s 71 ഹിമാചൽ പ്രദേശ്, 72 മൂന്ന് പേര് മണിപ്പൂർ, ത്രിപുര, മേഘാലയ, 75 സിക്കിം. അപ്പം ആദ്യം പറഞ്ഞ ഒന്നുകൂടെ ഓർക്കാം, 60 ഗുജറാത്ത് വരുന്നു, 63 നാഗാലാൻഡ്, 66 നമ്മുടെ ഹരിയാന. ഇനി 71 ഹിമാചൽ പ്രദേശ്, 72 മണിപ്പൂർ, ത്രിപുര, മേഘാലയ, 75 സിക്കിം വരുന്നു. ഇനി 80s വരുമ്പം 87 മിസോറാം, അരുണാചൽ പ്രദേശ്, ഗോവ. മിസ് അരുണ ഗോ വാ അല്ലേ, അങ്ങനെ ഒരു കോഡ് ഓർത്ത് വയ്ക്കുക. മിസ് അരുണ ഗോവ, മിസോറാം, അരുണാചൽ പ്രദേശ്, ഗോവ, ഈ മൂന്നെണ്ണം 87 23, 24, 25 സംസ്ഥാനമായിട്ട് ഗോവയാണ് വരുന്നത്. പിന്നെ ആദ്യം അത്രയാണ് ഉണ്ടായിരുന്നത്, 25 സംസ്ഥാനങ്ങളായിരുന്നു. പിന്നെ കുറേ നാളുകൾക്ക് ശേഷം 2000 ഈ മൂന്ന് പേര് ഛത്തീസ്ഗഡ്, ഉത്തരാഖണ്ഡ്, ജാർഖണ്ഡ് ഒരുമിച്ച് ഫോം ചെയ്യുന്നത് 2000. അതും കഴിഞ്ഞിട്ട് 29 സംസ്ഥാനമായിട്ട് തെലങ്കാന വന്നു. പിന്നെ ജമ്മുകാശ്മീർ ബൈഫർഗേറ്റ് ചെയ്തപ്പം യൂണിയൻ ടെറിട്ടറി ആക്കിയപ്പോൾ 29 വീണ്ടും 28 നിലവിൽ നമുക്ക് 28 സംസ്ഥാനങ്ങളാണ് ഉള്ളത്. അപ്പോൾ ഇനി ഈ ഭാഗത്തുനിന്ന് എങ്ങനെ ചോദ്യം ചോദിച്ചാലും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റണം. 56 ശേഷം രൂപം കൊണ്ട സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? 60 ഗുജറാത്ത് വരുന്നു, പിന്നെ 63 16 നാഗാലാൻഡ്, പിന്നെ 17 നമ്മുടെ ഹരിയാന, 66 18 71 ഹിമാചൽ പ്രദേശ്, 72 മണിപ്പൂർ, പിന്നെ ത്രിപുര, മേഘാലയ മൂന്നെണ്ണം, അത് 19, 20, 21 അങ്ങനെ മൂന്ന് സംസ്ഥാനങ്ങൾ വരുന്നു. 75 സിക്കിമാണ് 22 വരുന്നത്. പിന്നെ 23, 24, 25 മിസ് അരുണ ഗോവ, മിസോറാം, അരുണാചൽ പ്രദേശ്, ഗോവ വരുന്നു. ഗോവയാണ് 25 സംസ്ഥാനം. പിന്നെ ഛത്തീസ്ഗഡ്, ഉത്തരാഖണ്ഡ്, ജാർഖണ്ഡ്, തെലങ്കാനയാണ് ലാസ്റ്റ് ഫോം ചെയ്തത്. അപ്പോൾ ഈ ഒരു ചോദ്യത്തിൽ നിന്നും ഇത്രയും റിലേറ്റഡ് ഫാക്ട്സ് ഓർത്തിരിക്കുക. ഇനി ഓരോരോ ചോദ്യങ്ങളായിട്ട് കഴിയുന്ന പോലെ ഷോർട്സായിട്ടോ ക്ലാസ്സസായിട്ടോ ഒക്കെ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ഘട്ടം എക്സാമിനേഷൻ പ്രിപ്പയർ ചെയ്യുന്നവർ ഇത്തരം ക്ലാസ്സുകൾ പ്രയോജനപ്പെടുത്തുക. നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ കണ്ടിന്യൂ ചെയ്ത് കിട്ടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് കമൻസിലൂടെ അറിയിക്കുക. നിങ്ങളുടെ ലൈക്സ് ഷെയർസ് ഒക്കെ തന്നിട്ട് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. നമുക്ക് വീണ്ടും കാണാം. LDC എക്സാമിനേഷനുള്ള ഓൺലൈൻ കോഴ്സ് നമ്മുടെ ഓൾമോസ്റ്റ് കോഴ്സ് തീരുകയാണ്. അപ്പോൾ കംപ്ലീറ്റ് ക്ലാസ്സസിനെ റെക്കോർഡ് സെഷനായിട്ട് നിങ്ങൾക്ക് ഫുള്ളായിട്ട് ഒരുമിച്ച് തരാം. നമ്മൾ ക്ലാസ് എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും LDC പ്രിപ്പറേഷൻ നമ്മുടെ ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വാട്സപ്പ് നമ്പർ ഉണ്ട്, കോൺടാക്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, ഡിഗ്രി 11 നമ്മുടെ പ്രീലിംസിൻ്റെ ക്ലാസ്സുകളൊക്കെ ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. സബ്സ്ക്രൈബ് ചെയ്താലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. ഓക്കെ, വീണ്ടും കാണുന്നവരേക്കും